അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രേക്ഷകർ കുറേ ചോദിക്കുന്നത് എന്താണ് ഒരു ടൂർ വീടുകളകത്ത് നിന്ന് ടൂർ വീട് ഇടുകയാണ്. ഞാൻ പുലർച്ചെ 3 മണി സമയം ഞാൻ ഗുബങ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലുള്ളത് ഇന്തോനേഷ്യ സുറബായ ഗുബങ്, ഇവിടുന്ന് 2 സ്ഥലത്തേക്ക് പോവുകയാണ്. 2 അഗ്നിപർവ്വതം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 500 കിലോമീറ്ററുള്ള യാത്രയാണ്, 2 സ്ഥലത്ത്. 250 കിലോമീറ്റർ 250 കിലോമീറ്റർ. അപ്പോൾ സമയം പുലർച്ചെ 3 മണി, ഇതാണ് സ്റ്റേഷൻ. രാവിലെ അവിടുന്ന് 4:25 ട്രെയിൻ വിട്ടത്. ഇവിടെ 6:30 ഇപ്പോൾ സമയം. കൊബോലിംഗോ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇനി ഇവിടെ നിന്നാണ് മൗണ്ട് ബ്രോമോ എന്നാണ് പേര്. അതൊരു ഭയങ്കര അഗ്നിപർവ്വതമാണ്. പക്ഷെ ഇവിടുന്ന് എങ്ങനെ എത്തണ്ടെന്ന് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. ഉറക്കൊരു മാതിരി ഫലൂതായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ വണ്ടിയിലാണ് പോണത്. ബൈവങ്ക പറഞ്ഞ നിൽക്ക് ബിസദിസിന്. ഈ പട്ടണം അത്ര വലിയൊരു പട്ടണമല്ല, ഒരു ഉണങ്ങിക്കടിച്ചിട്ടുള്ള ഇതാണ്. ആകെ ഒഴിഞ്ഞ പ്രദേശമാണ് ഇവിടെ, അതൊന്നും കാണാനില്ല. പിന്നെ ഒരുമാതിരി റിക്ഷ, സൈക്കിൾ റിക്ഷയാണ് കൂടുതലും. അത് ഞാൻ കാണിച്ചുതരാം, ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കാണിച്ചുതരാം. ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ ബസ്സുള്ളൂ, പിന്നുള്ള മോട്ടോർ സൈക്കിൾ ടാക്സിയാണ്. ബസ് പോകണമെങ്കിൽ 15 ആൾ തികയണം, അത് തികഞ്ഞ് കാണാനില്ല. അങ്ങനെ ഞാൻ മോട്ടോർ സൈക്കിൾ ടാക്സി പിടിച്ചിട്ടുണ്ട്. 1 ലക്ഷം ഇന്തോനേഷ്യ റുപ്പിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തലുണ്ടാവില്ല. നേരത്തെ കണ്ട സ്ത്രീ അവിടെ 2 മണിക്കൂറായിട്ട് അവിടെ നിലത്ത് കിടക്കുകയാണ്. ആൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആളൊന്നും വന്നിട്ടില്ല. എനിക്ക് ഇങ്ങനെ ധൃതി കൂട്ടി പോണ കാരണം എനിക്ക് അവിടെ കാത്തുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ബൈക്ക് ഈ മോട്ടോർ സൈക്കിൾ ടാക്സി പിടിച്ചിട്ട് ഞാൻ പോവാണ്. ഹലോ, ദിസിനി ജൂ അതാ ബാങ്ങുനൻ. ചുരം കയറാണ്, ഭയങ്കര കയറ്റാതാ. രണ്ടായിരം മീറ്ററിൽ കൂടുതൽ കയറി പോണം. ഇന്ന് തന്നെ ഈ മൗണ്ട് ബ്രോമോ കണ്ട് തിരിച്ച് 4 മണിക്കാണ് ട്രെയിന്. ആ 4 മണിക്കുള്ള ട്രെയിനിൽ പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. അത് 5 മണിക്കൂറാണ് ട്രെയിൻ യാത്ര. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 8 മണി കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാതും തീർക്കണം, കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പോൾ ഈ കാണുന്ന എന്താ വെച്ചാൽ ഈ പോണ വഴിക്ക് മുഴുവനും കൃഷിയാണ്. കൃഷി പല സൈസ് കൃഷി. ഞാൻ തന്നെ ആകെ അന്തം വിട്ടുപോയി. ഇവിടുത്തെ ജനങ്ങൾ എന്തൊരു താല്പര്യമാണ് കൃഷിയിൽ. കാബേജ്, ചോളം, പിന്നെ കരിമ്പ്, പിന്നെ അങ്ങനെ പലതും, പൂളക്കിഴങ്ങ്, പലതും. ഈ കാരണം ഈ കുന്ന് എന്ന് പറഞ്ഞാൽ ഈ കുന്ന് പിന്നെ നാച്ചുറൽ കുന്നല്ല ഇത്. ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുള്ള ലാവേന്ന് വന്ന കാരണം തന്നെ എന്തിട്ടാലും നന്നായിട്ട് മുളക്കും. ആ മുളച്ചത് അതേപോലെപടി കൊയ്തതിൻ്റെ ശേഷം റോട്ടൊക്കെ തന്നെ ഇട്ടിട്ട് അവിടെ അടുക്കി വെക്കും. ആ വണ്ടി വന്നിട്ട് അത് അപ്പം തന്നെ വിലപേശി വിൽക്കലും കഴിയും. നല്ല സൗകര്യത്തിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് എൻട്രൻസ് ഫീസാണ്, 2,20,000 രൂപ വിദേശികൾക്ക്. എന്താ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പൈസ തന്നെ. അങ്ങനെ ആ ഗേറ്റൊക്കെ കടന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പൈസ എല്ലായിടത്തും ഇതിൻ്റെ ഉള്ളൂ, പൈസ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻട്രൻസ് പൈസ, ഈ മോട്ടോർ സൈക്കിള് ഹയർ ചെയ്ത് അതിന് പൈസ, പോകുന്നത് ഇങ്ങോട്ട് കണ്ണുണ്ട. ഇത് കുറേ താഴ്ത്തേക്ക് പോകണം, ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഒരു പ്രത്യേകതരം മണ്ണാണ്, അവിടെയൊക്കെ കണ്ണുണ്ട. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പോകുന്നത്, മൗണ്ട് ബ്രോമോ, ഈ അഗ്നിപർവ്വതം.
ഈ അഗ്നിപർവ്വതത്തിന്റെ ശക്തി കൊണ്ടാണ് ഇവിടെ കാണുന്ന കുന്നുകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ സംസാരിക്കുമ്പോ ചുമ ചുമ, പിന്നെ പൊടി, ഒരു തരം പൊടിയാണ് ഇവിടെ. ഈ അഗ്നിപർവ്വതത്തിന് പൊട്ടി ഒരു തരം പൊടിയാ. ഭയങ്കര തൊണ്ടയിൽ ഭയങ്കര ഇത്. മണ്ണില് കുടുങ്ങി, ഫുൾ മണ്ണില് കുടുങ്ങിട്ടിരിക്കുക. ആ Di sana bagus. Ya nanti pulangnya. Ya, pulangnya begitu ya. Bayangkan mana. Ayo lu kudingin dikit ya. മോർസക്കള് വീഡിയോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഷൂട്ടിംഗ് എടുക്കുന്നുണ്ട്. അത് പറഞ്ഞുതരാ ഇതിന്റെ സംഭവം എന്നുള്ളത്. അവിടെ കാണുന്നതാണ് മൗണ്ട് ബ്രോമോ എന്ന് പറഞ്ഞ ഈ അഗ്നിപർവ്വതം. അവിടെ ഒരു ഇതോ ഹിന്ദു ടെമ്പിൾ എത്താൻ, അവിടെ ഒരു ഹിന്ദു ടെമ്പിൾ, ഒരു ബ്രാപ്പ താവൻ താവു ബ്രാപ്പ ലാമ ബ്രാപ്പ താവൻ ലാമ ാവോ ആ ഒരുപാട് കാലം പഴക്കമുള്ളതെന്നാ പറഞ്ഞു. എത്ര അറിയുന്ന അറിയില്ലെന്ന് പറഞ്ഞു. ഉണ്ടാവും ഒരു 1500 കൊല്ലം. അവിടെ ഒരു അത് അവിടെ അവിടെ അത് നശിച്ചു പോകാതെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഓർമ്മക്കായിട്ട്. എങ്ങനെയാണ് ഇവിടെ ഒരു ഹിന്ദു ടെമ്പിൾ വന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ ഈ അഗ്നിപർവ്വതത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ പർവ്വതങ്ങളും ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് വന്നതാണ്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒരു പ്രത്യേകതരം മണ്ണാണ് പുറം തള്ളിയിരിക്കണത്. ഇതിലധികം ചെടികൾ മുളക്കൂല. അപ്പോൾ അത് കാരണമാണ് ഇവിടെ ചെടികളില്ലാത്തത് ഈ മണ്ണിങ്ങനെ പാറി കളിക്കണതും. അത് ഓരോ അഗ്നിപർവ്വതത്തിനും വെവ്വേറെ തരം മണ്ണാ വരിക. അത് പറയാനൊന്നും പറ്റില്ല, എന്തിൽ നിന്ന് ഏത് തരം മണ്ണാ വരിക ഒന്നും പറയാൻ പറ്റില്ല. എന്താ അതിൻ്റെ ചുറ്റും കാണുന്ന ഇതൊക്കെ ഇതിൽ നിന്ന് വന്ന ലാവയിൽ നിന്ന് ഉണ്ടായതാണ് ഇതൊക്കെ. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഇതൊരുമാതിരി ഇതൊരു ചില ചമ്പൽക്കാടിൻ്റെ സിനിമ ഒക്കെ കണ്ടാൽ ഇങ്ങനത്തെ രംഗങ്ങൾ കാണാം. അതുപോലെയാണ് ഇവിടെ കണ്ടാൽ 2000 മീറ്റർ ഉയരത്താണ് ഈ ഇതുള്ളത്. ഇതിൻ്റെ അഗ്നിപർവ്വതത്തിൻ്റെ വായ തൊള്ള. അപ്പോൾ ഞാനിത് കയറട്ടെ. ചില്ലറ പണിയല്ല, അവിടെ സ്റ്റയർ കേസൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ വളരെ പരിതാപകരമായിരിക്കും. എന്താ ഇത് അവിടെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഒക്കെ ചെറുതായി തോന്നി. ഒക്കെ അടുത്തടുത്തായിരിക്കും എന്നാണ് വിചാരിച്ച്. ഇവിടെ കയറ്റം കയറിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പം കയറിയതൊന്നും ഒന്നുമല്ല എന്നുള്ളത്. ഇനി പിന്നിൽക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം എത്ര കയറ്റം കയറി എന്നുള്ളത്. ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ ഇവിടെ ഒന്നാമത്തെ വലിപ്പം കാരണം എല്ലാം ഒന്ന് ചെറുതായിട്ടാണ് കാണണം. അപ്പോൾ നമുക്ക് തോന്നുന്ന എല്ലാക്കൊക്കെ അടുത്തടുത്താന്ന് തോന്നും. പക്ഷെ ഭയങ്കര ഉയരവും ഭയങ്കര ദൂരമാണ്. ഏതായാലും ഇനി കയറുന്നേ വേറെ രക്ഷയില്ല. ഞാൻ ആ കുതിരക്കാരനോടൊക്കെ കുതിര വേണ്ടെന്ന് പറയും ചെയ്ത്. ഞാൻ കുതിരപ്പുറത്തിരുന്ന് പോയാൽ അതിനൊക്കെ പൈസ ഉണ്ടോ? ഇവിടെ വന്നാൽ പിന്നെ ശ്വാസം വലിക്കണതിന് ഒഴികെ ബാക്കിയൊക്കെ പൈസ തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എത്തണമെങ്കിൽ പ്രൊബോലിംഗോ പറഞ്ഞ സ്റ്റേഷൻ അവിടെയാണ് ഇറങ്ങേണ്ടത്. എവിടുന്ന് കയറിയാലും വേണ്ടില്ല, ഏത് എയർപോർട്ടിൽ നിന്ന് വന്നാലും വേണ്ടില്ല. പ്രൊബോലിംഗോ റെയിൽവേ സ്റ്റേഷൻ അതിൽക്ക് അവിടെയാണ് വന്ന് ഇറങ്ങേണ്ടത്. എന്നിട്ട് ഈ എന്നാ പിന്നെ ഇപ്പം ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണാം. ആർക്കെങ്കിലും പർവ്വതാഹരണത്തിൻ്റെ ഭ്രാന്തുള്ളവർക്കൊക്കെ വരാം ഇവിടെ. എന്താ ഇപ്പോൾ ഒരു ചെറിയ കുന്ന് കഴിഞ്ഞെത്തിക്കണ്, ഇനി ഒരുപാടുണ്ട്. ചെറിയ കയറ്റൊന്നല്ല, ചില മലയുടെ ഉള്ളിൽക്ക് മേഘങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണുണ്ടോ അറിയില്ല. അതാണ്.
അതാണ് ആ ഹിന്ദു അമ്പലം പറഞ്ഞ സംഭവമാണ് കാണുന്നത് അവിടെ. സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണിത്. പഴശ്ശിരാജ പോലത്തെ ഒക്കെ സിനിമ അവിടെ നിന്ന് വേണമെങ്കിൽ ഷൂട്ടിംഗ് ചെയ്യാം. അതിന് ഇന്ത്യയിലത്തെ ആൾക്കാരൊക്കെ യൂറോപ്പിലേക്കാണ് ഓടുക നല്ലൊരു സീന് കിട്ടാൻ വേണ്ടിട്ട്. ഇവിടുത്തെ എങ്ങനെയുള്ളതൊന്നും അവർക്ക് അറിയണില്ലാവുന്നുണ്ട്. ഇതൊക്കെയാണ് പറ്റിയ സ്ഥലം. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഭയങ്കര ലൂസ് പൂഴിയാണ് ഈ മരുഭൂമി പോലെ. അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ സുഖീർന്ന് കയറ്റം കയറാൻ. ഇവിടെ കുതിര പാർക്കണ സ്ഥലമാണ്. കുതിരക്കാർ ഇവിടെ 1,00,000 രൂപയാണ് കുതിരനെ ഉപയോഗിക്കണമെങ്കിൽ. കുതിര അവസാനം അവിടെ എത്തുക. പിന്നെ ഇവിടുന്ന് കയറിയേ പറ്റുള്ളൂ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഈ കയറ്റാണ് കയറേണ്ടത്. ആ തലക്കെത്തണമെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കാണണമെങ്കിൽ ഈ കയറ്റം കയറിയേ പറ്റുള്ളൂ. 10-150 പടിയുണ്ട്. ഇപ്പോൾ കയറി നോക്കാം. എന്തായാലും കുറേ കാലം എക്സസൈസ് ചെയ്തിട്ട് വ്യായാമം ചെയ്തിട്ട് ഇപ്പം ഇതന്നെ വ്യായാമം. ഓ, പുറത്തെടുക്കുന്നത് വെള്ളമാണ്, കുടിവെള്ളം. അത് തന്നെ നല്ല കനണ്ട്. ഇതുവരെ കയറിയെന്ന് കാര്യമുണ്ടായി. ഇതാണ് സാധനം, ആക്റ്റീവ് വോൾക്കനോ എന്ന് പറഞ്ഞാൽ ഇതാണ്. പുക പോണ്ടാവും. ആ ലാവാ ഒഴുകിയ പാട് ഇതുവരെ അതേപോലെ ഉണ്ട് അല്ലേ. ലാവ അങ്ങനെ കൂലം കുത്തി ഒഴുകൂലേ. ആ പാട് ലക്ഷക്കണക്കിന് വർഷം മുമ്പൊക്കെയാണ് അത്ര നടന്നിട്ടുള്ളത്. ഇപ്പോഴുണ്ട് അതിന്റെ പാട്. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ അടുത്ത് കാണുന്ന കുന്നുകളും മലകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന താഴത്ത് കാണുന്ന ഈ പൊടിമടലും ആ കാണുന്നു, ആ ചെറുതായിട്ട് കാണുന്നതാണ് ആ പറഞ്ഞ ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞില്ലേ, അതാണ് അവിടെ കാണുന്നത്. അതിൽക്ക് ഇനി ഇറങ്ങുമ്പോൾ പോകുക. അതിൽക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് പണ്ടേതോ കാലത്ത് ഉണ്ടായിരുന്ന വിശ്വാസമാണ്. ഇവിടെ ഇതിന്റെ ചുറ്റോട്ടത് കുറച്ച് ഹിന്ദു മക്കളൊക്കെ ഉണ്ട്. ഇത് അവിടെ കാണിച്ചാൽ അത് ഈ സംഭവം അങ്ങനെ വെച്ചാല് പിന്നെ ഈ പർവ്വതം പൊട്ടാതിരിക്കാനാണ്, ടെൻഷൻ കുറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഴം അതൊക്കെ ഇതാ വെച്ചിരിക്കുന്നത്. പഴം പൂവ് എന്നൊക്കെ പറഞ്ഞ് സിഗരറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആർക്ക് വിളിക്കാൻ അറിയില്ല. അപ്പാണ് സ്ഥിതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പ് കൂടിക്കൂടി വരികയാണ്. അവിടെ ചില ഭാഗത്തൊക്കെ മേഘങ്ങളെ ഇറങ്ങി. അതാ അവിടെ. അപ്പോൾ ഇനി ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടാം. ഇവിടെ വരുമ്പോൾ ഒരു മാസ്കർ ഇങ്ങനെ മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ കണ്ണട, കണ്ണ് മുഴുവൻ കവർ ചെയ്യണ കണ്ണട ഉപയോഗിക്കണം. ഞാനിതൊന്നും ഇല്ലാതിന് വന്നത്, ധൃതിയിലാണ് വന്നത്. ഇല്ലാതെ കണ്ണ് നീറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊള്ളോടുള്ളിലൊക്കെ മണ്ണ് കടിക്കുകയാണ്. ഇവിടുത്തെ ഈ പൊടി ഇങ്ങനെ പാറി പാറിയിട്ടേ ഒരാളൊന്ന് നിലത്ത് ചവിട്ടിയപ്പോൾ പൊടി മാറും. അത് ഫുള്ള് തൊള്ളയിലേക്ക് പോയിട്ട് ഇങ്ങനെ മണ്ണ് കടിക്കുന്നു തൊള്ളയിലൊക്കെ. ഇനിയിപ്പോൾ ഡ്രസ്സ് മുഴുവൻ കണ്ടില്ലേ, ഡ്രസ്സിൻ്റെ പണി തീർന്ന്, മുഴുവൻ പൊടിയിൽ കുളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവതായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണത് അറിയില്ല. ഇപ്പോൾ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകും, അവിടെ താമസിക്കാനൊന്നും പറ്റൂല. കാരണം അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് മണ്ണിൽ വീണ് കുറഞ്ഞു ഉരുണ്ടിട്ട് വരുന്ന ഒരാളാന്ന് വിചാരിക്കും. എന്തായാലും നോക്കാം, കുറച്ച് ഞാൻ പൊടിയൊക്കെ പോകുമെന്ന് വിചാരിക്കുന്നത് കാറ്റൊക്കെ അടിക്കുമ്പോൾ. ഇതാണ് സ്ഥിതി. എപ്പോഴും ഭയങ്കരമായിട്ട് പൊടി പോകാറുണ്ട്, കാണുന്നുണ്ടോ? ക്യാമറ ഒക്കെ എൻ്റെ ഫോൺ മുഴുവൻ പൊടി നിറഞ്ഞേക്കണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു ടൂറിനൊക്കെ വരുമ്പോൾ ധൃതി കൂട്ടി വരരുത്. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ടലൊക്കെ എടുത്ത് താമസിക്കുക. എന്നിട്ട് പതുക്കെ രാവിലെ സൗകര്യം പോലെയൊക്കെ വരിക. ഈ പറഞ്ഞ സംഗതികളൊക്കെ എടുത്തിട്ട് എന്നാൽ നല്ല എൻജോയ് ചെയ്യുക. രാവിലെ വരണം ഇവിടെ. ഇതിപ്പോൾ സമയം ഏതായാലും 12 മണിയായി. ഇനിയിപ്പോൾ തിരിച്ചു പോണ ഞാൻ. നല്ല സൈറ്റാണ്, പണ്ടല്ലേ ഓരോരോ സൈറ്റ്. നല്ല ഒന്നാം തരം ലുക്കാണ്. പക്ഷെ രാവിലെ വരണം. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തട്ടെ. ഇന്തോനേഷ്യയിൽ മൊത്തത്തിൽ 700 അഗ്നിപർവ്വതമാണ് ഉള്ളത്. അതിൽ 400 ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ട പോലത്തെ
ഒന്നെങ്കിൽ പുക പൊന്തുണ്ടാവും അല്ലെങ്കിൽ ശബ്ദം വരുന്നുണ്ടാവും. ഇതിന് രണ്ടും ഉണ്ട്, പുകയും പൊന്തുണ്ട് ശബ്ദം വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആക്റ്റീവ് എന്നാണ് പറയുക. ഇങ്ങനത്തെ 400 എണ്ണുണ്ട്. ഇതൊക്കെ കൂടി ഒന്നിച്ച് പൊട്ടിണ്ടെങ്കിൽ ഭയങ്കര പൊടി. ഒന്നിച്ച് പൊട്ടിണ്ടെങ്കിൽ പിന്നെ ലോകം തന്നെ ബാക്കി ഉണ്ടാവില്ല. വണ്ടിയിലുള്ളവർക്ക് കുതിരപ്പുറത്ത് കയറി വരാം. 100,000 രൂപ അപ്പൊ ഇവിടെ വരുന്ന ചെലവ്, സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ചെലവ് 100,000 രൂപ. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് ഈ പർവ്വതത്തിന്റെ താഴത്ത് ദൈ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് എത്താണെങ്കിൽ 100,000 രൂപ. പിന്നെ നടക്കാൻ വയ്യ, കുതിര വേണമെന്നുണ്ടെങ്കിൽ 100,000 രൂപ. ശരിക്കും ഇവിടെ 4 സ്ഥലമുണ്ട് കാണാൻ. ആ 4 സ്ഥലത്ത് പോയ ഓരോ സ്ഥലത്തും 100,000 ആണ്. ചുരുക്കി പറഞ്ഞാൽ 100,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതാണ്ട് 500-600 രൂപയായി. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. അപ്പോ അടുത്ത ടൂറിൽ കാണുന്നതുവരെ നിങ്ങൾ എല്ലാവർക്കും വിനീതമാര് ബൈ ബൈ.